ഇന്ന് നമ്മളുള്ളത് നമ്മുടെ സ്വന്തം അരിക്ക ഹാർബറിലാണ്. അരിക്ക ഹാർബറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 5 മണി മുതൽ വൈകിട്ട് 6 മണി 7 മണി വരെ കച്ചവടമുണ്ട്. ആ കച്ചവടത്തിൽ രാവിലെ കാണാൻ പറ്റാത്തൊരു കാഴ്ച ഉച്ച കഴിഞ്ഞാൽ കാണാം. നല്ല ഫ്രഷ് മീനും കിട്ടും ഉച്ച കഴിഞ്ഞാൽ കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫ്രഷ് മീൻ വൺ ഡേ പണിക്ക് പോകുന്ന കുറച്ച് ബോട്ടുകളുണ്ട്, സിംഗിൾ പണി എന്ന് പറയും. ഒറ്റ ദിവസം രാവിലെ പോയിട്ട് അവർ ഉച്ച സമയമാകുമ്പോഴത്തേക്ക് അവർ കയറും. ആ ബോട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഈ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. അവർ ഇതാണ്ടി എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ബോട്ടുകൾ. കണ്ട കൊച്ചു കൊച്ചു ബോട്ടുകളാണെല്ലാം കാണാൻ നേരെ നേരെ അങ്ങോട്ടുണ്ട്. അപ്പം ഇന്ന് അവരുടെ പണിയും കാര്യങ്ങളും എല്ലാമാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് ഇടുന്നത്. ഇനി തൊട്ട് മാക്സിമം ഇടാൻ നോക്കാം. ഞാനിവിടെ പണിയിലാണ്. എൻ്റെ പണി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒപ്പം ഇരിച്ചിരി ഗ്യാപ്പ് കിട്ടിയ ഇപ്പം എടുത്തിടുന്നതാണ്. അപ്പോൾ എന്തായാലും വ്ളോഗിലേക്ക് പോകാം. ഒറ്റ കൈകളുള്ള പരിപാടിയാണ് എൻ്റെ. എത്ര നാളായിട്ട് ഇടുക അല്ലേ അണ്ണാ? ഞാൻ ഇവിടെ വരുന്ന കാലം തൊട്ടേ അണ്ണൻ ഇങ്ങനെ ഒറ്റ കൈ കണ്ട് ചൂണ്ടിടലാണ് പരിപാടി. ഇങ്ങനെ കിട്ടുന്ന മീനാണ് അണ്ണൻ വിറ്റിട്ട്. കണ്ടാ എത്ര നാളായല്ലേ അണ്ണാ. ആ വരുന്ന എടുക്കുന്നണ്ടാ വലിച്ച് വലിച്ച്. കണ്ടാ അണ്ണൻ്റെ മാത്രം ഒരു സ്പെഷ്യൽ സ്കില്ലാണിത്, ഒറ്റ കൈ ചൂണ്ടിടൽ. ഓ പൊളപ്പ സാധനം. കിടിലൻ ഐറ്റം വലുതായിരുന്നു അല്ലേ? നല്ല വലുതായിരുന്നു. ഉണ്ടോ ഒറ്റ കൈയേ ഉള്ളൂ. എന്നാൽ പോലും നല്ല സ്കില്ലായിട്ട് അത് അഴിച്ചെടുക്കും. രണ്ട് കൈ കൊണ്ട് അഴിച്ചാൽ പോലും ഊരി കുത്തുന്ന കാലമായത്. രണ്ട് കൈ കൊണ്ട് അഴിച്ചാൽ പോലും അല്ലേ എണ്ണ? അല്ലേ അഴിക്കുന്ന രീതി ഉണ്ടോ? എടുത്ത ഊരി ഇല്ല കണ്ടിരിക്കും. എങ്ങനുണ്ട് പണി? പണി മോശമാണോ? അപ്പൊ അച്ഛന്മാരെ എത്ര നാളായി കണ്ടിട്ടല്ലേ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ സ്വന്തം അഴീക്കെ ഹാർബറിലാണുള്ളത്. ഇവിടെ ആണ്ടെ മൊത്തം നല്ല കിടില വ്യൂ ആണ്. ഇത് തടി കൊണ്ടുണ്ടാക്കിയ ബോട്ടാണ് കേട്ടോ. തടി കൊണ്ടുണ്ടാക്കി ഒറ്റ ദിവസത്തെ പണിക്ക്, ഇവരെ ഒറ്റ ദിവസത്തെ പണിക്കല്ല, 2 ദിവസം 3 ദിവസം പോകും. പക്ഷേ ഇപ്പോൾ ഒരൊറ്റ ദിവസത്തെ പണിക്കാണ് പോകുന്നത്. ഈ തടി കൊണ്ടുണ്ടാക്കിയ ബോട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങനെ ബോട്ടുകളിൽ പോകുന്നത്. ഇതിലേറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 2 മാസം മുന്നേ ഇതേപോലെ ഒരു തടി ബോട്ട് ഞങ്ങളുടെ നാട്ടിൽ ആക്സിഡൻറ്റിൽ പറ്റിട്ട് അവർ രണ്ടുപേരും മരിച്ചായിരുന്നു. എന്നിട്ട് പോലും അവർ വീണ്ടും വീണ്ടും കടലോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ അതാണ്, മനസ്സിലായേ. ഇപ്പം ഇവർ മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് അത് ചരക്കിറക്കി അവിടെ വിൽക്കുവാണ്. കണ്ടോ അവിടെ ചരക്കിറക്കി വിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ മീനും കാര്യം ബോട്ട് കൊണ്ട് നിർത്തിയിടുന്നു. ചിലർ മീൻ തിരിയുന്നുണ്ട്, അവിടെ ഇരുന്ന് തിരിയുന്ന കാഴ്ച കാണിച്ചു തരാം. കണ്ടോ അവർ മീൻ തിരിയുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടോ അവിടെ തിരുന്നൊരു മാമൻ തിരിയുന്നുണ്ട്. മാമൻ തിരിയുന്ന എന്തോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. മാമൻ അവിടെ കോരയെന്ന് പറയുന്നൊരു മീനുണ്ട്, അതാണ് അവിടെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. ഒറ്റക്കിരിഞ്ഞ് തിരിയുവാണ്. അതിൽ ഈ ചെല്ലി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ആ സാധനം തിരിഞ്ഞ് കളയുക കേട്ടോ. പിടി പിടി നടു ബബ ഇവിടെ പിടി, ഞാൻ പിടിക്കാം. വ്ളോഗ് എടുക്കാൻ വന്നെയാണ് എന്നാലും. ആ വിട്ടെ പോട്ടെ പോട്ടെ. കണ്ടോ ഇതെൻ്റെ കൈയാണ്, ഞാനിവിടെ വ്ളോഗ് എടുക്കാൻ വന്നപ്പോൾ എന്നെ പിടിച്ച് നടത്തിക്കാണ്. നടന്നു പോട്ടെ 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 പോട്ടേ പോട്ടെ. ഇത് മറ്റേ കഴുന്തനം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് കൊഞ്ചാണ് കേട്ടോ. കഴുന്തൻ കൊഞ്ചി ഇത് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകണതാണ് കൊഞ്ചി. ആ ഇവിടെ വെച്ചോ ഇവിടെ വെച്ചോ ഇവിടെ വെച്ചോ ഇവിടെ വെച്ചോ. ഇത് കരിക്കാടി കൊഞ്ചെന്ന് പറയും കേട്ടോ, കൊച്ചു കൊഞ്ചാണ്. ഇത് ഏറ്റവും വിലയുള്ള കൊഞ്ചാ, നാരണെന്ന് പറഞ്ഞിട്ട്. അണ്ണന് വഴക്കിടാൻ വയ്യ, അതുകൊണ്ട് തട്ടിയിട്ട് കൊടുക്കണം. ആ കൊള്ളാം. ₹430 രൂപയാണ് വിളിക്കുന്നത്. കണ്ടോ ആ മാമ 35 വിളിച്ച് ഇതാ വാശി കയറിയ ലേലം വിളിയാണ് നടന്നോണ്ടിരിക്കുന്നത്. ഒമ്മനെ കിട്ടോ വിളിക്കുന്നില്ലേ, വിളിക്ക് 40. ആ ഇങ്ങനെ അങ്ങോട്ട് കേറട്ട്. മാമ
മാമ 445 വിളിച്ചിരിക്കുകയാണ്. 45 നമുക്ക് ഒന്നുകൂടെ ഓമരക്കൂട്ടം മാമനെ ഇളകാം. മാമ 45 മേളിലുണ്ടാ? 445 മുകളിലുണ്ടാ? ഇല്ലേ? ആ പോയി മാമ എടുത്തിരിക്കുകയാണ്. നമ്മുടെ ലേലത്തിൽ മാമ വിജയിച്ചിരിക്കുകയാണ്. മാമ എത്ര രൂപ മാമ എടുത്തത്? 440 രൂപയ്ക്ക്. 440 രൂപയ്ക്ക് മാമ എടുത്തിരിക്കുകയാണ്. എത്ര രൂപ? 450 രൂപ. കൊട്ടാഴ്ച 14 കിലോ ഉണ്ടായിരുന്നു. 450 വിളി അല്ലേ? എത്ര രൂപ പറയും? 5 രൂപ പറയും. 450 രൂപ വിളിച്ചാൽ 5 രൂപ കുറച്ചു തരും. അതാണ് ലേലം വിളി. കണക്കിട്ടോ. അടിപൊളി ഹാർബർ ലൈഫ് അടിപൊളിയാണ് കേട്ടോ, സത്യം പറയാല്ലോ. ഹാർബർ ലൈഫ് അടിപൊളിയാണ് കേട്ടോ, സത്യം പറയാല്ലോ. ആവോലി ആവോലി 800 രൂപ ലേലം വിളിക്കുന്നുണ്ട്. 2, 4, 6, 8, 9 ആവൂലി. 9 ആവൂലി 800 രൂപ. 3 എണ്ണം കൂടെ 1000 രൂപ വിളിക്കുന്നുണ്ട്. 3 എണ്ണം കൂടെ കേട്ടോ. 1000 രൂപ മൊത്തം വിളിക്കോ, മൊത്തം വിളിക്കോ, മൊത്തം വിളിക്കോ. 1000 രൂപ വിളിക്കുന്നുണ്ട്. 1100 വിളിക്കുന്നുണ്ട്. 1100 അണ്ണം പൊളിച്ച്, അണ്ണം കിടുക്കി. 50 രൂപ കുറച്ച് തരും കേട്ടോ. 100 രൂപ എവിടെ വിളിച്ചാലും ഇത് സാധനം നോക്ക്, നിങ്ങൾക്ക് ലാഭമില്ലെന്ന് അവിടെ നിന്ന് കൊടുക്കാം. എനിക്ക് അവിടെ കൊടുത്തിട്ട് 1000 രൂപ കൊടുക്കുന്നത്. 1000 രൂപയാണ് കേട്ടോ 3 വട്ട വാഹനത്തിന്. 1000 രൂപ 3 വട്ടേ ഇല്ല, അത്ര ആവൂലി ഇത്രയും മീനും. അതാണ് കൊച്ചുബോട്ടുകാരുടെ കച്ചവടം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രഷ് മീൻ ഏറ്റവും വിലക്കുറവ് കിട്ടും അഴീക്കൽ ഹാർബർ. ഇനി ഇവിടെ നമ്മുടെ പണി എന്താണ് എന്ന് ഞാൻ കാണിച്ചു തരാം. മാറിക്കിടോ, ഇവിടെ വ്ളോഗ് എടുക്കുന്നതിനിടെ കാണാം. അല്ല ഏലക്കാരനാണോ? നമ്മുടെ കട്ട ചങ്കാണ് അമ്മേ. അപ്പം നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു കൊച്ചു വണ്ടിയുണ്ട്. കൊച്ചു വണ്ടി മീൻസ് അമീൻസ് എന്നാണ് പേര്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ വ്ളോഗിൽ കാണിച്ചു തന്നിട്ടുണ്ടാവും. അമീൻസ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മീനെടുപ്പാണ്. നമ്മൾ മീൻ എടുക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞങ്ങളിവിടെ എടുക്കുന്ന മീനെന്ന് പറഞ്ഞാൽ കൊഴിയാളെന്ന് പറഞ്ഞ മീനെടുക്കും, മത്തി എടുക്കും, പിന്നെ അങ്ങനെ കുറേ മീൻ. അപ്പോൾ അതൊക്കെ എടുക്കാൻ അവരെ കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പറായിട്ടാണ് ഇവിടെ എൻ്റെ ഡ്യൂട്ടി. വണ്ടിയിൽ മീൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം 200 ബോക്സ് മീനുണ്ട്. 200 ബോക്സ് മീനുണ്ടത്. രാവിലെ ഞങ്ങൾ എടുത്ത മീനാണ്. അതിപ്പോൾ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ചങ്ക് ലോഡിങ്ങാരന്മാരാണ്. അവർ മീനകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയുണ്ട്. ഇതാണ് നമ്മുടെ സദാത്മജയൻ മാമ. അതാണ്, ഇതെല്ലാം നമ്മുടെ ചങ്ക് പണിക്കാരാണ്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ കൊച്ചുബോട്ടിന്റെ ലേലത്തിന്റെ അടുത്തോട്ട് പോവാം. ആമ കേറി ഇവിടെ നിന്ന് കച്ചവടം കച്ചവടം നടന്നിരിക്കുകയാണ്. എത്ര രൂപ വിളിച്ചെണ്ണാ? 350 കിലോ. 350 350 രൂപയ്ക്ക് മുകളിലുണ്ടോ? 1 കിലോ 350 രൂപ ആദായ കച്ചവടം. ആദായ കച്ചവടം. ഓ നോ 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 നോ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കച്ചവടം നടക്കുക. ഇവിടെ അറിഞ്ഞറിഞ്ഞ് വരത്തേ ഉള്ളൂ കച്ചവടക്കാർ. അപ്പൊ 4-5 കച്ചവടക്കാരെ കാണത്തുള്ളൂ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയാം? വില കുറച്ച് ഇവർ എടുക്കത്തുള്ളൂ. സത്യം പറഞ്ഞ ഇപ്പൊ ഇവിടെ വില വീഴുന്നില്ല കേട്ടോ.
സത്യം പറഞ്ഞാല് ഇതാണ് കൊച്ചുബോട്ടുകാരെ ലൈഫ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാവിലെ പോകുന്നു, മീൻ പിടിച്ചോണ്ട് വരുന്നു, ഉച്ചയ്ക്ക് വിറ്റ്, വൈകിട്ട് വീട്ടിൽ പോകുന്നു. കേട്ടില്ല ലൈഫ്? ആഹാ, പറഞ്ഞു കേൾക്കുമ്പോൾ നല്ല സുഖമാണ്. പക്ഷേ ഇതിനകത്ത് ഭയങ്കര കഷ്ടപ്പാടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാരണം എത്ര പേരെ ജീവിക്കുന്ന അറിയാവോ? നോക്കി, കൊട്ടയിൽ മീൻ ഇറക്കി വെച്ചേക്കുന്നു, അത് എടുത്തുകൊണ്ട് പോയി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ, അതിനിടയ്ക്ക് നിന്ന് ലേലം വിളിക്കുന്നവർ, ഒരുപാട് പേര് ഈ ഹാർബർ തന്നെ നിലനിൽക്കുന്നത് ബോട്ടുകാരെയും മത്സ്യത്തൊഴിലാളികളും കൊണ്ടാണ്. ആലോചിക്കുക, ഹെവി അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഒരു വില എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാവും. എത്ര പേര് ജീവിക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. മത്സ്യത്തൊഴിലാളികൾ കാരണം അവരും ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും നല്ല രീതിയിൽ കഷ്ടപ്പെടാണ് ഈ പണിയിൽ നിന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ. ബോട്ടിൽ നിന്ന് ചരക്ക് ഇറക്കണം, കടലിൽ പോയി പിടിക്കണം, അത് കച്ചവടമാക്കുന്നത് വരെയുള്ളത് കഷ്ടപ്പാടെന്ന് പറഞ്ഞാലേ ഭയങ്കരമാണ്. അപ്പോൾ മച്ചന്മാരെ, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ വ്ലോഗ് ഇടുന്നത്. ഏകദേശം ഞാൻ ഒരു 1 മന്തിനടുത്ത് ഗ്യാപ്പ് എടുത്തായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് അനക്കി വയ്ക്കുകയാണ് ഈ വ്ലോഗ്. അപ്പം ഒരു 3 ഡേയ്സ് കൂടുമ്പോഴെങ്കിലും ഞാൻ അടുത്ത വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതുവരെ ഒരു ബിഗ് ടാറ്റ.